കുട്ടനാട്ടിലെ ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത്. ആറുകളിലും തോടുകളിലും ഒക്കെ പോളശല്യം രൂക്ഷമായതോടെ കുട്ടനാട്ടിലെ ജനജീവിതം ഇപ്പോൾ ദുസ്സഹമായിരിക്കുകയാണ്. പോള അഴുകി വെള്ളം ഉപയോഗശൂന്യമായതായാണ് പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. മലിനജലം ഉപയോഗിക്കാൻ നിർബന്ധിതമായതോടെ ജലജന്യ രോഗങ്ങളും വ്യാപകമാകുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജലാശയങ്ങളിലെ പോള നീക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. പുളിങ്കുന്നാറ്റിൽ നിന്ന് കാവാലമാറ്റിലേക്ക് പോകുന്ന പുത്തൻതോട്ടിലെ ദൃശ്യമാണിത്. പുളിങ്കുന്ന് പഞ്ചായത്ത് മുതൽ തെക്കോട്ട് 2 കിലോമീറ്റർ തോട് മുഴുവൻ കുളവാഴ കൊണ്ട് മൂടിയിരിക്കുന്നു. ഇത് പുത്തൻതോടിന്റെ മാത്രം അവസ്ഥയല്ല, കുട്ടനാട്ടിലെ വലുതും ചെറുതുമായ തോടുകളെല്ലാം പോള നിറഞ്ഞ് ചെറിയ വള്ളങ്ങൾക്ക് പോലും പോകാനാകാത്ത സ്ഥിതിയിലാണ്. കുടിവെള്ളം എത്തിക്കാനോ കിടപ്പ് രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കാനോ ഇതുമൂലം കഴിയുന്നില്ല. ഈ 4 ഭാഗത്തെ വെള്ളം ഇറങ്ങുമ്പോഴാണ് ഈ കച്ചി ചീഞ്ഞ വെള്ളം കൂടെ വന്നപ്പോൾ ഈ വെള്ളത്തിനകത്ത് നമുക്ക് കൈ പോലും ഇടാത്ത അവസ്ഥയെ. ഇത് അവിടെ വരെ തുറന്ന് കിട്ടിയാൽ ഈ ഇപ്പൊ കിടക്കുന്ന ഒരു ചെറിയൊരു നീരൊഴുക്ക് വന്നാൽ നമുക്ക് ഈ വെള്ളം തീർച്ചയായിട്ടും തെളിഞ്ഞു കിട്ടുമെന്ന് നമ്മുടെ പ്രതീക്ഷ. തണ്ണീർമുക്കം വണ്ടു തുറന്നതോടെ തോടുകളിലെ പോളകൾ അഴുകി തുടങ്ങിയിട്ടുണ്ട്. ഇതോടെ വെള്ളം മലിനമായി. കൈത്തോടുകളിലെ വെള്ളം അഴുക്ക് നിറഞ്ഞ് കറുത്തു. കുളിക്കാനും അലക്കാനും പാത്രം കഴുകാനും ഉപയോഗിക്കുന്ന വെള്ളം ചീത്തയായതോടെ ജലജന്യ രോഗങ്ങളും വ്യാപിക്കുകയാണ്. ഈ സാംക്രമിക രോഗങ്ങളും ജലജന്യ രോഗങ്ങളും അതുപോലെ തൊക്കു രോഗങ്ങളായിട്ട് ഇവിടെ കിടപ്പ് രോഗികളും കൊച്ചുകുട്ടികളും അടക്കം ദിവസവും നമ്മുടെ ഇവിടെ അടുത്ത് പുളുങ്ങും താലൂക്ക് ഹോസ്പിറ്റലുണ്ട്. അവിടെ കയറി ഇറങ്ങാനേ നേരമുള്ളൂ. അതുപോലെ ഈ വെള്ളം നമുക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവർക്ക് വെള്ളം കുടിവെള്ളം അടിക്കാൻ പോലും നിവർത്തില്ല. അപ്പോൾ അതിനോടൊപ്പം തന്നെ പ്രാഥമിക ആവശ്യങ്ങൾക്കും ജലം മേടിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. കോട്ടയം ജില്ലയിലെ ചില പഞ്ചായത്തുകൾ പോള നീക്കലിന് പദ്ധതിയിൽ പണം വകയിരുത്താറുണ്ട്. ആലപ്പുഴ ജില്ലയിൽ അതില്ല. തൊഴിലുറപ്പ് പദ്ധതി രംഗപ്പെടുത്തി പോള നീക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് കുട്ടനാട്ടുകാരുടെ ആവശ്യം. റിപ്പോർട്ടർ ആലപ്പുഴ.